കറൻസി നോട്ടുകളിൽ ഹിന്ദു ദൈവങ്ങളുടെ ചിത്രം ഉൾപ്പെടുത്താൻ കേന്ദ്ര സർക്കാർ തയ്യാറാവണമെന്ന് ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാൾ. രാജ്യത്തെ സാമ്പത്തിക നില മോശം അവസ്ഥയിലാണ്. ഈ സാഹചര്യത്തിൽ മഹാത്മാഗാന്ധിയുടെ ചിത്രത്തിനൊപ്പം ഗണപതിയുടെയും ലക്ഷ്മിയുടെയും ചിത്രം ഉൾപ്പെടുത്തണം. രാജ്യത്തിന് ഐശ്വര്യം വരണമെന്നും ഓരോ കുടുംബവും സമൃദ്ധരായിരിക്കണമെന്നും ഞങ്ങൾ ആഗ്രഹിക്കുന്നുവെന്നും കെജ്രിവാൾ പറഞ്ഞു. ഇന്തോനേഷ്യയുടെ കറൻസിയിൽ ഗണപതിയുടെ ചിത്രമുണ്ടെങ്കിൽ എന്തുകൊണ്ട് നമുക്ക് ആയിക്കൂടാ എന്നും കെജ്രിവാൾ ചോദിച്ചു. ഡൽഹിയിൽ വാർത്താ സമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. आज मेरी केंद्र सरकार से, प्रधानमंत्री जी से अपील है, भारतीय करेंसी के ऊपर एक तरफ गांधी जी की तस्वीर है, वो वैसे ही रहनी चाहिए, लेकिन दूसरी तरफ श्री गणेश जी की और श्री लक्ष्मी जी की तस्वीर भारतीय करेंसी के ऊपर लगाई जाए. जैसा मैंने कहा कि हमें अपनी अर्थव्यवस्था को सुधारने के लिए, भारत को आगे तरक्की देने के लिए बहुत सारे एफर्ट्स की ज़रूरत है, लेकिन उसके साथ साथ देवी देवताओं के आशीर्वाद की भी जरूरत है. अगर भारतीय करेंसी के ऊपर एक तरफ गांधी जी की तस्वीर है वो एज इट इज रहे, दूसरी तरफ अगर लक्ष्मी जी की और गणेश जी की तस्वीर होगी तो इससे पूरे देश को उनका आशीर्वाद मिलेगा. लक्ष्मी जी को समृद्धि की देवी माना गया है, गणेश जी जितने विघ्न होते हैं उनको हरने वाला, उनको देवता माना गया है, विघ्न दूर करने वाला देवता माना गया है, तो उन दोनों की तस्वीरें उसके ऊपर लगनी चाहिए. ചിലപ്പോഴൊക്കെ നാം എന്ത് ചെയ്താലും അതിന് ദൈവത്തിന്റെ അനുഗ്രഹം കൂടി വേണമെന്നും അതിനാലാണ് താനിത് പറയുന്നതെന്നും കെജ്രിവാൾ അഭിപ്രായപ്പെട്ടു. ഗുജറാത്ത് തെരഞ്ഞെടുപ്പ് ലക്ഷ്യമിട്ടാണ് കെജ്രിവാളിന്റെ ഈ നീക്കം. കഴിഞ്ഞ 27 വർഷമായി ഗുജറാത്ത് ഭരിക്കുന്ന BJP സർക്കാർ നടത്തിയ ഏതെങ്കിലും ഒരു നല്ല കാര്യം ചൂണ്ടിക്കാണിക്കാൻ കഴിയുമോ എന്നും കെജ്രിവാൾ ചോദിച്ചു. ഗുജറാത്തിൽ ആം ആദ്മിക്കെതിരെ എല്ലാ പൈശാചിക ശക്തികൾ ഒരുമിച്ചെന്നും അദ്ദേഹം പറഞ്ഞു. ഡൽഹി മുനിസിപ്പൽ കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പിനെ നേരിടാൻ പാർട്ടി സജ്ജമാണെന്നും ജനങ്ങൾ BJPയെ തള്ളിക്കളയുമെന്നും അദ്ദേഹം പറഞ്ഞു. ഡൽഹിയെ ഏറ്റവും ശുദ്ധവായുള്ള നഗരമാക്കി മാറ്റാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നതായും അദ്ദേഹം പറഞ്ഞു. ന്യൂസ് ഡെസ്ക്, മീഡിയ വിഷൻ. നമ്മൾ എല്ലാവരെയും ബാധിക്കുന്ന ഒരു അസുഖമാണ് സ്ട്രോക്ക് അഥവാ മസ്തിഷ്കാഘാതം. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് നമ്മുടെ തലച്ചോറിലേക്കുള്ള രക്തോട്ടം നഷ്ടപ്പെട്ടുണ്ടാവുന്ന സ്ട്രോക്കാണ്. അതിൽ നമ്മളെല്ലാവരും അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം, ടൈം ഈസ് ബ്രെയിൻ എന്ന വാചകമാണ്. സ്ട്രോക്ക് സംഭവിച്ച് ഓരോ നിമിഷം കഴിയും തോറും തലച്ചോറിലെ മസ്തിഷ്കത്തിൻ്റെ ഓരോ കോശങ്ങൾ നശിച്ചുകൊണ്ടിരിക്കുന്നു. അതിൽ ഒരു മിനിറ്റിൽ ഏകദേശം 1 കോടി കോശങ്ങൾ നശിക്കുന്നു എന്നാണ് പറയപ്പെടുന്നത്. കഴിഞ്ഞ 5 വർഷം കൊണ്ട് സ്ട്രോക്ക് ചികിത്സയിൽ ഒരുപാട് വ്യത്യാസങ്ങൾ വന്നിട്ടുണ്ട്. അതിൽ ഏറ്റവും നൂതനമായ ഒരു ചികിത്സാ രീതിയാണ് ത്രോംബോലിറ്റിക് തെറാപ്പി എന്ന് പറയുന്നത്. അതിൽ നമ്മൾ ചെയ്യുന്നത് റീകോമ്പിനന്റ് ടിഷ്യു പ്ലാസ്മിനോജൻ ആക്ടിവേറ്റർ എന്ന് പറയുന്ന ഒരു ഇഞ്ചക്ഷൻ ഉപയോഗിച്ച് തലച്ചോറിൽ സംഭവിച്ച ക്ലോട്ടിനെ അലിയിപ്പിച്ച് കളയുക എന്നുള്ളതാണ്. പക്ഷേ ഇത് ഏറ്റവും പ്രധാനമായി അറിയേണ്ടത്, 4.5 മണിക്കൂറിനുള്ളിൽ മാത്രമേ ഈ ഇഞ്ചക്ഷൻ നമുക്ക് നൽകാനാവൂ. രോഗിക്ക് കോംപ്ലിക്കേഷൻസ് വരാൻ സാധ്യത കൂടുതലായതുകൊണ്ട് 4.5 മണിക്കൂറിന് ശേഷം ഈ ഇഞ്ചക്ഷൻ നൽകാൻ സാധിക്കില്ല. സ്ട്രോക്ക് സംഭവിച്ച് എത്രയും പെട്ടെന്ന് നിങ്ങളുടെ വീട്ടിലോ നിങ്ങളുടെ വീടിനടുത്തുള്ള സുഹൃത്തുക്കൾക്കോ ആർക്കെങ്കിലും സ്ട്രോക്ക് സംഭവിച്ചാൽ CT സ്കാൻ സൗകര്യവും ത്രോംബോലിറ്റിക് തെറാപ്പി സൗകര്യമുള്ള ഒരു ആശുപത്രിയിലേക്ക് എത്തിക്കുക. ഈ സൗകര്യമാണ് ഇപ്പോൾ മുതൽ നമുക്ക് എടപ്പാൾ ആശുപത്രിയിൽ ലഭ്യമായിട്ടുള്ളത്.